നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്രോസ് ബോക്സ് സ്റ്റിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിനെ ചോക്ലേറ്റ് സ്റ്റിച്ച് എന്നും പറയാറുണ്ട് കാരണം ഈ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ ഷേപ്പ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റിച്ചിലേക്ക് പോകാം ഈ സ്റ്റിച്ചിന് നമുക്ക് രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കണം നമ്മൾ സിക്സാക്കിലും അതുപോലെ ബോക്സ് സ്റ്റിച്ചിലും ഒക്കെ ചെയ്തില്ലേ സെയിം അതുപോലെ തന്നെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കണം ബോക്സ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു ക്രോസ് ഈ ഒരു സ്റ്റിച്ചിൽ വരുന്നുണ്ട് ഇതേ ഇതുപോലെ ഞാനിപ്പോൾ ഈ വരച്ചില്ലേ ഈ സ്റ്റിച്ചിൽ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ ഈ ഒരു ക്രോസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കണം അതായത് ഒരു ക്രോസ് കഴിഞ്ഞ് അടുത്ത ക്രോസ് കുറച്ച് ദൂരെ കുറച്ച് അടുത്ത് അങ്ങനെ വരാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ക്രോസ് കഴിഞ്ഞ് ഒരു സെൻറ്റിമീറ്ററിൽ അടുത്ത ക്രോസ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടുന്ന് വീണ്ടും ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കും വീണ്ടും അടുത്ത ക്രോസ് വീണ്ടും ആ ഒരു ക്രോസ് കഴിഞ്ഞ് ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കും ഇങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്യണം എന്നില്ല അല്ലാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷെ ഒരുപാട് ഡിഫറൻസ് ഇടയ്ക്ക് വരാതിരുന്നാൽ മതി ഇവിടെ ഇടയ്ക്കലത്തെ ഒരു എക്സ് കണ്ടോ കുറച്ചൊന്ന് ആയിട്ടുണ്ട് അത് ഞാൻ നോർമൽ ഇറേസർ യൂസ് ചെയ്തിട്ടാണ് ഇറേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഡ്രോ ചെയ്തത് മായ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഇറേസർ തന്നെ യൂസ് ചെയ്യാം പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഇറേസർ വാങ്ങിച്ച് വെച്ചിരിക്കണം കാരണം അതല്ലാതെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് കുട്ടികൾ യൂസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ അവരുടെ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ഇറേസറിലൊക്കെ അഴുക്കുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു അഴുക്ക് നമ്മുടെ തുണിയിലും കൂടി സ്പ്രെഡ് ആവും അപ്പം അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള യൂസിന് നമ്മൾ ഒരു പുതിയത് തന്നെ വാങ്ങി വെച്ചിരിക്കണം ഇനി ഇവിടെ ഓരോ ക്രോസും തമ്മിൽ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്തു കൊടുക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോക്സ് ചെയിൻ സ്റ്റിച്ച് പഠിച്ചില്ലേ അപ്പോൾ നമ്മളൊരു ഹെക്സഗൺ ഷേപ്പിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് മുകൾ വശം ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തു അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയായിട്ട് ആയിട്ട് അതിൻ്റെ ഹെക്സഗൺ ഷേപ്പിൻ്റെ താഴ്വശം സ്റ്റിച്ച് ചെയ്തു അങ്ങനെയായിരുന്നു ഇവിടെ നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്നു ക്രോസ് ആയിട്ട് അതാണ് ഡിഫറൻസ് അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇപ്പം ഞാൻ ഡ്രോ ചെയ്തപ്പം ആ ഒരു ഷേപ്പ് മനസ്സിലായില്ലേ ചോക്ലേറ്റ് ഷേപ്പ് ഇവിടെ നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് മുകളിൽ നിന്നോ താഴേ നിന്നോ എങ്ങനെ വേണേലും തുടങ്ങാം ഞാനിവിടെ താഴേന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് നമുക്ക് നീടിൽ കുത്തി ത്രെഡ് എടുക്കാം നമ്മൾ ആ ബോക്സ് ചെയിൻ സ്റ്റിച്ചിൽ ഫസ്റ്റ് ചെയ്തില്ലേ സിംഗിൾ ബോക്സ് ചെയിൻ സെയിം അതേ സ്റ്റിച്ച് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഇവിടെയും ചെയിൻ സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ സ്ലാൻറ്റിംഗ് ലൈൻ പിന്നെ ഹോറിസോണ്ടൽ ലൈൻ അതിന് ശേഷം വീണ്ടും താഴേക്ക് സ്ലാൻറ്റിങ് ഇവിടെ ഹോറിസോണ്ടൽ കുറച്ച് ലോങ്ങ് ആണെന്നേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ നെക്ക് ലൈനിലും അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അധികം യൂസ് ചെയ്യാറില്ല നമ്മൾ അതിനൊക്കെ ആ സ്ലീവ്സിൻ്റെ എൻഡിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കാരണം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ആ ഇടയ്ക്ക് ഒരു ക്രോസ് വരുന്നില്ലേ ആ ക്രോസിൻ്റെ അവിടെ നമുക്ക് എക്സാക്റ്റ് ബീഡ്സ് ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ കുറച്ച് ഹാങ്ങിങ് പോലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ലാസ്റ്റിൽ നമുക്ക് എൻഡിനോട്ടിട്ട് ഫിനിഷ് ചെയ്യാം അടുത്ത സ്റ്റിച്ച് ഞാൻ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ത്രെഡ് കട്ട് ചെയ്യാതെ തന്നെയാണ് ഞാൻ ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെല്ലാം നമ്മൾ വേറെ കളർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കളറിൽ വേണേലും ചെയ്യാം ബോക്സ് സ്റ്റിച്ചിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൻ്റെ താഴെയായിട്ടായിരുന്നു ആ സ്റ്റിച്ച് തുടങ്ങി നമ്മൾ ചെയ്ത് വന്നത് ഇവിടെ നമ്മൾ സെയിം ആ ഒരു സ്റ്റിച്ചിൽ തന്നെ ക്രോസ് ആയിട്ട് ചെയ്തു വരുന്നു ഈ സ്റ്റിച്ചൊക്കെ നമ്മൾ കൂടുതലും ചെക്ക് സാരീസിലും അതുപോലെ സ്ട്രൈബ്ഡ് സാരീസൊക്കെ വരുന്നില്ലേ ഇപ്പം അപ്പോൾ അതുപോലെയുള്ള ഡിസൈൻ ബ്ലൗസുകളൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുപോലെ കുട്ടികളുടെ പട്ടുപാവാട ഉണ്ടല്ലോ ചെക്ക് പാവാട പ്ലെയിൻ ബ്ലൗസ് ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബ്ലൗസിന് ഈ ഒരു ഡിസൈനൊക്കെ കൊടുക്കുവാണെങ്കിൽ ആ പാവാടയ്ക്ക് മാച്ചിങ് ആയിട്ട് വരും ലാസ്റ്റിൽ നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ എൻ്റെ നോട്ടിട്ട് ഫിനിഷ് ചെയ്യാം ഇവിടെ നമ്മളെല്ലാം ഒരേ ഡിസ്റ്റൻസിൽ ചെയ്തുകൊണ്ട് കാണാനും നല്ല ഫിനിഷിംഗ് ആണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു ഹോറിസോണ്ടൽ ലൈൻ ഞാൻ ലോങ്ങ് ആയിട്ടല്ലേ ചെയ്തേ ഇതിനേം ഷോർട്ടായിട്ട് ചെയ്യുന്ന മെത്തേഡും കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് രണ്ട് ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു ക്രോസും കൂടി ഡ്രോ ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ലൈനിൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഓരോ സെൻറ്റിമീറ്ററിൽ ഞാൻ ഓരോ ക്രോസ് അങ്ങ് ഡ്രോ ചെയ്ത് കൊടുക്കുക ചെയ്തത് ഇനി മുകളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരാം ഇവിടെ ജസ്റ്റ് ആ ഒരു ഹോറിസോണ്ടല് ഷോർട്ട് ആണെന്നുള്ളതേ ഉള്ളൂ വേറെ ഡിഫറൻസ് ഒന്നുമില്ല നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്ക് ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിച്ച് മാത്രമായിട്ട് നമ്മൾ ത്രെഡിലോ ഒരു നെക്ക് ലൈനിലോ അല്ലെങ്കിൽ ഒരു സ്ലീവ്സിൻ്റെ എൻഡിലോ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൽ കുറച്ച് ബീഡ്സും അതല്ലെങ്കിൽ ആ ഒരു ക്രോസ് വരുന്നിടത്ത് ഒരു ഹാങ്ങിങ്ങോ അല്ലെങ്കിൽ ഒരു സിക്സാക്കോ അങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ കൂടി ആഡ് ചെയ്തെങ്കിലേ ഈ ഒരു സ്റ്റിച്ച് കാണാൻ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ സ്റ്റിച്ച് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് ചേർന്ന് ചെയ്യുന്ന ഹാങ്ങിങ് ഡിസൈൻ ആണെങ്കിലും അല്ലെങ്കിൽ സിഗ്സാക്ക് ഡിസൈൻ ആണെങ്കിലും ബീഡ്സ് വർക്ക് ആണെങ്കിലും എല്ലാം ഗ്യാപ്പിൽ ഡിഫറൻസ് വരും ഈ സ്റ്റിച്ച് നമുക്ക് ചിലപ്പോൾ എടുത്ത് ആ ഒരു വ്യത്യാസം കാണിച്ചില്ലെങ്കിലും ആ ഒരു ബീഡ്സ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുമ്പം അത് എടുത്ത് കാണിക്കും അപ്പോൾ പിന്നെ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല ആ ഒരു സ്റ്റിച്ചിന് ഞാൻ അങ്ങനെ ഒരു സ്റ്റിച്ചും കൂടി ഞാൻ ലാസ്റ്റിൽ ചെയ്ത് കാണിക്കാമേ വർക്കിൽ ഫിനിഷിംഗ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ ഇവിടെ ഓരോ ചെയിൻ എടുക്കുമ്പോഴും ആ ഒരു ത്രെഡ് എടുക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മളത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാഞ്ഞത് അതും മറക്കരുത് എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെ ഇനി ലാസ്റ്റിൽ നമുക്ക് എൻഡിനോട്ട് ഇട്ട് കൊടുക്കാം ഇവിടെ ഹോറിസോണ്ടൽ ലൈൻ ലോങ്ങും ഷോർട്ടും ഇട്ടപ്പം വന്ന ഡിഫറൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് ചെയ്യേണ്ട ഡിസൈനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിൽ ഇതുപോലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താം ഒരു ഫ്രോക്ക് ഡ്രോ ചെയ്ത് കാണിക്കുക അതാകുമ്പോൾ ഞാൻ താഴ്വശത്തായിട്ട് ആ ബീഡ്സിൻ്റെ വർക്കും കൂടി കാണിച്ചു കാണിച്ചുതരാം സിമ്പിൾ ഫ്രോക്ക് ഡ്രോ ചെയ്താൽ മതി ജസ്റ്റ് നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഞാൻ ഫ്രോക്കിൻ്റെ ഇടയ്ക്കായിട്ട് പാരല ലൈൻസ് ആ ഇൻഡു മാർക്ക് കൊടുത്തില്ലേ ആ ഓരോ ലൈനിലും ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ബോക്സ് ചെയിനിൽ യൂസ് ചെയ്ത പോലെ ഡബിൾ കളറാണ് കേട്ടോ അത്ര എടുക്കുന്നത് ആദ്യം ഞാൻ ഫുള്ള് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ അതിനി സ്ലോയിൽ കാണിക്കേണ്ടതല്ലോ ഫാസ്റ്റായിട്ട് തന്നെ ഞാൻ കാണിച്ചു പോകാം നമ്മൾ മുകളിൽ ആ സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞതല്ലേ അതുപോലെ ആ സെൻറ്ററിലെ സ്റ്റിച്ച് ഞാൻ വേറെ കളറിലാണ് കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് ലെയർ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കളർ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഈ സ്റ്റിച്ചിന് ലൈൻ കൂടി കൊടുക്കണം എങ്കിലേ ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ ആ സ്കേർട്ടിൻ്റെ രണ്ട് സൈഡിൽ മാത്രമേ ഔട്ട് ലൈൻ കൊടുക്കുന്നുള്ളൂ കാരണം നമുക്ക് താഴെ ബീഡ്സ് വർക്കിങ്ങിൻ്റെ ഒരു ഹാങ്ങിങ് ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ ഔട്ട് ഔട്ട്ലൈനായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ച് ഔട്ട് ഔട്ട്ലൈനായിട്ട് യൂസ് ചെയ്യാം മുകളിലെ ഡിസൈനിൽ ഞാൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു ക്രോസ് ഇല്ലേ ഈ ഓരോ ക്രോസിലും നമുക്ക് ബീഡ്സ് ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുക്കാം ബീഡ്സ് തന്നെ വെക്കണം എന്നില്ല നമുക്ക് വേണമെങ്കിൽ ടു ബീഡ്സ് വേണേലും വെക്കാം അല്ലെങ്കിൽ കട്ട് ബീഡ്സിൻ്റെ ഹാങ്ങിങ്സ് വേണേലും ചെയ്യാം ഞാൻ ഇവിടെ ഒരു ത്രീ എം എം ബീഡും പിന്നെ വൺ എം എം ബീഡും കൂടിയാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ബീഡ്സ് ഡിസൈൻ ചെയ്യണ്ട ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ലീവ്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബീഡ്സ് ഡിസൈൻ ഒക്കെ ഇതിൽ ചെയ്ത് കാണിക്കുന്നത് നമ്മൾ ബീഡ്സിൻ്റെ സ്റ്റിച്ചസ് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചോക്ലേറ്റ് സ്റ്റിച്ച് മാത്രം സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി ഇപ്പോൾ ഈ ബീഡ്സ് ഹാങ് ചെയ്തില്ലേ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ സിഗ്സാഗിൽ ടു ബീഡ്സ് ഒക്കെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം ഇവിടെ ഈ ബോക്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും ഞാനിവിടെ വണ് എണ്ണം ബീഡ്സ് എടുത്തിട്ട് അതിൻ്റെ ഒരു നാലെണ്ണം ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ലെയർ ക്രോസ് ബോക്സ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കലത്തെ ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഇന്നത്തെ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വേറെ ഷേപ്പ്സ് ഒന്നുമില്ല ഈ ഒരു രണ്ട് ലൈൻസും അതുപോലെ ഈ ഒരു ഫ്രോക്ക് ഡിസൈനും മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ പ്രാക്ടീസ് ചെയ്യൂ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്